ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലയും മല്ലിയിലയും, ആവശ്യത്തിന് ഉപ്പ്. ഇനി പൊടികൾ ചേർക്കാം. ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് ഗരം മസാല, ഒരു ചെറിയ കപ്പ് തേങ്ങ, അര സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്ര കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിച്ച ചിക്കനും കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമി യോജിപ്പിക്കാം. ഇങ്ങനെ തന്നെ നമ്മൾ തിരുമി വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരികയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 3 സ്പൂണ് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമി എടുക്കണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 3 മുട്ട ഒഴിക്കാം. ഇനി 1/2 സ്പൂണ് കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് വീതം ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1 വശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഇപ്പം എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കൂട്ടൊഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇനി നാളെ പുതിയൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.